ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. തണുപ്പ് കാലം വരാൻ പോവുകയാണ്. അപ്പോൾ ഗപ്പികൾ പ്രത്യേകം കെയർ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ എല്ലാവർക്കും പണി കിട്ടുന്ന നല്ല സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഗപ്പികൾ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒപ്പം ഞാൻ രണ്ട് പെല്ലറ്റ് ഫുഡ് പഠിച്ചിട്ടുണ്ട്. പുതിയ വെറൈറ്റി പെല്ലറ്റ് ഫുഡാണ് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. നോക്കാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ കാണൂ. അപ്പോൾ എനിക്കൊക്കെ ഒരുപാട് എല്ലാ ബ്രീഡേഴ്സും ഒരുവിധം പ്രശ്നങ്ങളിൽ വരുന്ന സമയമാണ് ഇപ്പോൾ ഈ കാലാവസ്ഥ. അപ്പോൾ ഈ ഭാഗത്ത് വല്ലാതെ തണുപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല. ചില ഉള്ളിലുള്ള ഏരിയയ്ക്ക് നല്ല തണുപ്പ് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അവിടെ ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ പറയുന്നത്. അപ്പോൾ തണുപ്പുകാലം വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് ഏറ്റവും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ലൈറ്റ് ഫുഡായിട്ട് കൊടുക്കാൻ നോക്കുക, ലൈവ് ഫുഡും കൊടുക്കാൻ നോക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലുള്ള വേസ്റ്റുകൾ കുറയും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വെള്ളത്തിൻ്റെ അടിയിലെ വേസ്റ്റാണ്. അതിൽ നിന്നാണ് പെട്ടെന്ന് ഫംഗസ് വരും. അപ്പോൾ വെള്ളം തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗസ് കൂടുതൽ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ സമയത്താണ് ഗപ്പികളുടെ ശരീരത്തേക്ക് ഫംഗസ് പിടിച്ചിട്ട് ഗപ്പികൾ വാലോട്ടി പോവുക, വിറച്ചിങ്ങനെ ചാവുക. അപ്പോൾ പെട്ടെന്ന് ചാവും, കൂട്ടത്തെപ്പോൾ കൂട്ടത്തോടുകൂടി ചാവും ഈ സമയത്തൊക്കെ. അപ്പോൾ ഓവർ ഫുഡ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഗപ്പികൾ ചിലപ്പോൾ അത് കുറച്ചൊക്കെ കഴിക്കും, കുറേ ബാക്കിയാവും. ആ ഫുഡ് നേരെ വെള്ളത്തിൻ്റെ അടിയിൽ കടന്ന് വേസ്റ്റായിട്ട് ഡംപായിട്ട് അതിന് അമോണിയ ഫോം ചെയ്തിട്ട് പെട്ടെന്ന് ഫംഗസ് പിടിക്കും. വെള്ളം കാരണം നല്ല തണുപ്പുള്ള സമയമായിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഈ ഇങ്ങനെ ഫംഗസ് കൂടിയിട്ട് ഗപ്പികൾ കൂടുതലായിട്ട് ചാവുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫുഡ് വളരെ ലൈറ്റായിട്ട് ഫുഡ് കൊടുക്കാൻ നോക്കുക, ലൈവ് ഫുഡ് കൊടുക്കാൻ നോക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെള്ളത്തിൽ കല്ലുപ്പ് എന്തായാലും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കല്ലുപ്പും കുറച്ച് വീതം തണുപ്പ് വല്ലാതെ കയറാതെ കുറച്ച് സംരക്ഷിച്ചെടുക്കും. കല്ലുപ്പ് എന്തായാലും ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ അഥവാ ഈ തണുപ്പൊക്കെ ഓവറായി അധികം തണുപ്പ് ഓവറായി വരണമെങ്കിൽ ഹീറ്ററൊക്കെ ഉണ്ടെങ്കിൽ, വാട്ടർ ഹീറ്ററൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ വേറൊരു മെത്തേഡാണ് നമ്മൾ സാധാ പ്ലാസ്റ്റിക് ബോട്ടിൽ, അല്ലെങ്കിൽ ചില്ലിൻ്റെ കുപ്പിയാണ് ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക് ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യാം. നമ്മൾ തിളപ്പിച്ച വെള്ളം കുറച്ച് ചൂട് മാറി, എല്ലാ ചൂടല്ല, കുറച്ച് ചെറിയ വെള്ളം ചൂടില്ല, തിളപ്പിച്ച വെള്ളം ഒപ്പിച്ചത് ഉരുകിപ്പോവും. എന്നിട്ട് നിങ്ങൾക്ക് വലിയ കുപ്പി, ഇതിപ്പോൾ അര ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ്, രണ്ട് ലിറ്ററിൻ്റെ വലിയ വലിയ കുപ്പി ഉണ്ടല്ലോ, അതിലൊക്കെ ചൂട് വെള്ളം നിറച്ച് വെച്ചിട്ട് നേരെ ടാങ്കിലേക്ക് ഇറക്കി വയ്ക്കുക. പക്ഷേ അതൊക്കെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. എന്നിപ്പോൾ ചൂടുവെള്ളം ആക്കി കൊടുക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൽ ഇറക്കി കൊടുത്താൽ മതി, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഏതുവിധം മാറിക്കിട്ടും. അപ്പോൾ കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ അതിൽ വെള്ളത്തിൽ വരും. അടുത്ത് ചെയ്യേണ്ടത് ഇതേമാതിരി ടാങ്കിൽ നിങ്ങളിപ്പോൾ പുറത്താണെന്ന് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും കൂടുതൽ തണുപ്പ് വെള്ളത്തിലേക്ക് വരിക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇതിന് മുകളിൽ ഒരു ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുക, പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ കവർ ചെയ്യുക. ഫുള്ളായിട്ട് മൂടാതെ ഒരു ഭാഗം അവർക്ക് കുറച്ച് തുറന്ന രീതിയിൽ എയർ കിട്ടുന്ന രീതിയിൽ വൈകുന്നേരം 6 മണി, വൈകുന്നേരം 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഷീറ്റ് കൊണ്ട് ഒരു കവർ ഇട്ട് മൂടിയിടുക. പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണിയൊക്കെ 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് കവർ തുറന്ന് വയ്ക്കുക. രാത്രിയാണ് കൂടുതലർക്ക് തണുപ്പ് അടിക്കുക. ആ സമയത്ത് നമ്മൾ കുറച്ച് ഇങ്ങനെ നമ്മളെക്കൊണ്ട് ആവുന്ന വിധത്തിൽ നമ്മളത് കവർ ചെയ്ത് വയ്ക്കുക. തണുപ്പ് ഒരു വിധം ഉള്ളിലേക്ക് കയറുന്നതൊക്കെ നമുക്ക് തടയാം. അപ്പോൾ അങ്ങനെ വേറൊരു മെത്തേഡ് ചെയ്യാം. പിന്നെ ഈ തണുപ്പ് കാലത്ത് കൂടുതലായിട്ടും ഗപ്പികൾക്ക് വരുന്നത് കുഞ്ഞുങ്ങൾക്കാണ്. കുഞ്ഞുങ്ങൾക്കും പ്രസവിക്കാനായ ഗപ്പികൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഈ തണുപ്പ് ബാധിക്കുന്നത്. അവർക്കത് അവരുടെ ബോഡി വളരെ വീക്കുള്ള ടൈമായിരിക്കും. ആ സമയത്താണ് നമ്മൾ ഇങ്ങനെ ഈ പുറത്തുനിന്ന് തണുപ്പ് വന്നിട്ട് ഇവർ ചാവുന്നത്. അപ്പോൾ നമ്മൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യാൻ നോക്കുക, കുഞ്ഞുങ്ങളെയും പ്രസവിക്കാനായ ഗപ്പികളൊക്കെ. അപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫുഡ് കൊടുക്കുമ്പോൾ വളരെ ലേറ്റായിട്ട് ഫുഡ് കൊടുക്കാൻ നോക്കുക. ലൈഫ് ഫുഡ് കൊടുക്കാൻ പറ്റണമെങ്കിൽ അത്രയും നല്ലത്. വെള്ളത്തിൻ്റെ അടിയിൽ വേസ്റ്റും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ കെയർ പ്രസവിക്കാനായ ഗപ്പികളെ നമ്മൾ പ്രത്യേകം കെയർ ചെയ്യണം ഈ തണുപ്പ് കാലമാകുമ്പോൾ. അപ്പോൾ അവരാണ് കൂടുതലായിട്ട് പെട്ടെന്ന് ചാവുന്നത്. പ്രസവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോട്ടിൽ ഇടാവും, ചിലപ്പോൾ പ്രസവത്തിന് മുന്നേ തന്നെ ചാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഓവർ ഫുഡ് ഒരിക്കലും ഫീഡ് ചെയ്യരുത്. ലൈഫ് ഫുഡായിട്ട് ലൈറ്റായിട്ടെങ്കിലും കൊടുക്കാൻ നോക്കുക. പ്ലേറ്റ് ഫുഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരെ കുറച്ച് മാത്രം കൊടുക്കാൻ നോക്കുക. ഇനിയിപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ബേസിലാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, പുറത്ത് വെച്ച് ബേസിലാണ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എടുത്ത് കൊണ്ടാൻ പറ്റുന്ന സൗകര്യമൊക്കെ ആണെങ്കിൽ വീടിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കുക. അപ്പോൾ കൂടുതൽ തണുപ്പ് അതിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പിന്നെ വരുന്നത് അൽബിനോസിനൊക്കെ ആയിരിക്കും. റെഡ് ഐ ഗപ്പികളൊക്കെ ആയിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ വരാറുള്ളത്. ഈ തണുപ്പൊക്കെ വന്നാൽ അവർക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ സെൻസിറ്റീവ് ഗപ്പിയാണ്, അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. അപ്പോൾ അവരുള്ള ഗപ്പികളായിരിക്കും കൂടുതലായിട്ട് ഈ തണുപ്പ് കാലത്ത് കൂടുതൽ ചത്തു പോകുന്നത്. അപ്പോൾ അവരൊക്കെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മൾ ചെയ്തിട്ടും ചിലപ്പോൾ ഗപ്പികൾ ചാവാറുണ്ട്, നമുക്കൊന്നും രക്ഷയില്ല. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ടെൻറ്റൊക്കെ കെട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചുറ്റും നമ്മൾ ഗ്രീനൈറ്റൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചുറ്റും ചെയ്യുകയാണെങ്കിൽ തണുപ്പ് ഉള്ളിലേക്ക് വരാതെ ഷീറ്റോട് മൊത്തം കവർ ചെയ്യുക ആ ഹാളിൽ മൊത്തം. അപ്പോൾ ഉള്ളിൽ ഒരുവിധം തണുപ്പൊക്കെ വിധം കുറഞ്ഞ് കിട്ടും. ഇല്ലെങ്കിൽ പിന്നെ തെർമോക്കോളിൻ്റെ ഷീറ്റൊക്കെ കെട്ടിക്കാൻ കിട്ടും, ഒരു ബ്ലാക്ക് ഷീറ്റ്. അത് മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള തണുപ്പ് ഉള്ളിലേക്ക് വരാതെ അങ്ങനെ ചെയ്ത് കിട്ടും. പക്ഷേ അതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്തിട്ടും തണുപ്പ് ഉള്ളിലേക്ക് വരുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടും ഗപ്പികൾ ചാവുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കെയർ ചെയ്താൽ നമുക്ക് ഗപ്പികളെ ഒരുവിധം ചാവാതെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ക്ലീൻ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിലുള്ള വേസ്റ്റാണ് ആദ്യം നമ്മൾ എടുത്ത് ഒഴിവാക്കേണ്ടത്. അത് കഴിഞ്ഞ് പൈപ്പ് എടുത്തിട്ട് ഒഴിവാക്കാം. അപ്പോൾ വേസ്റ്റാണ്, വേസ്റ്റിനാണ് കൂടുതലായിട്ട് ഇവർക്ക് ഫംഗസ് പിടിക്കാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ അസുഖങ്ങൾ ബാധിച്ച
കുറേ കെപ്പികളുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവർക്കൊക്കെ ഈ തണുപ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരെ നമ്മൾ പ്രത്യേകം കെയർ ചെയ്യണം. അവരെയൊക്കെ നമ്മൾ വാട്ടർ ഹീറ്റർ ഉണ്ടെങ്കിൽ വാട്ടർ ഹീറ്റർ വെക്കുക. ഈ ചൂടുവെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചൂടുവെള്ളം കുപ്പിയിൽ ഇറക്കി വെച്ചിട്ട് അങ്ങനെ കൊടുക്കുക. അവരെ വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടാതെ. പിന്നെ അതിൽ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് ഒഴിവാക്കുകയുള്ളൂ. കാരണം അതൊക്കെ കിട്ടാൻ ചിലപ്പോൾ തണുപ്പിൻ്റെ വേരിയേഷനൊക്കെ വരാറുണ്ട് കല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ. അതേ പ്ലാന്റുകളൊക്കെ ചിലപ്പോൾ ഒരുപാട് പ്ലാന്റുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലും ചിലപ്പോൾ കൂടുതൽ തണുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്ലാന്റുകളൊക്കെ എടുത്ത് ഒഴിവാക്കുക. പിന്നെ ഔട്ട്സൈഡ് ചിലപ്പോൾ കെപ്പികളൊക്കെ വളർത്തുന്നുണ്ടാവും, പുറം ഔട്ട്സൈഡൊക്കെ. ഇപ്പോൾ അവർക്ക് വെയിലും മഴയും കൊണ്ട് വളർന്ന കെപ്പികളായിരിക്കും, ചിലപ്പോൾ അവർക്ക് അതൊരു കുഴപ്പമുണ്ടാവില്ല. അവർ നല്ല കെപ്പികൾ ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യത്തോടെ ഉണ്ടാവും, തണുപ്പൊന്നുമില്ല, അവർക്കൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള കെപ്പികളെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവർ അങ്ങനെ വളർന്നോളും. വയ്ക്കുക. പിന്നെ ഉണങ്ങിയ വാഴയിടണമൊക്കെ നല്ലതാണ്, ഉണങ്ങിയ വാഴയിടണം നല്ലതാണ്, കല്ലുപ്പ് ഇടണം നല്ലതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ ഇപ്പോൾ സംഭവം ഉണ്ടായി കഴിഞ്ഞൊരു മാസം, ഇതിപ്പോൾ ഞാൻ അൽബിന ഫുൾ റെഡിൻ്റെ എ ഫാറിൻ്റെ ആണത്. ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ മാസം രണ്ട് ദിവസം ഞാൻ വല്ലാതെ ഈ ഭാഗത്ത് ശ്രദ്ധിച്ചിരുന്നില്ല, ഫുഡൊക്കെ വൈഫായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കുള്ള ഗപ്പികളൊക്കെ ഒരുവിധം ഒന്നിച്ച് കൂട്ടത്തോടെ ചത്തുപോയി. അപ്പോൾ ഞാൻ എന്താണെന്ന് നോക്കാൻ താഴെ നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ ഒരുപാട് വെള്ള കളറുള്ള വേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെയാണ് ശ്രദ്ധിച്ചത് കാക്ക കാട്ടിട്ടിട്ട് ഇതിക്ക് കുറച്ച് ഫുള്ള് കാട്ടിട്ടിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ പി എച്ച് വേരിയേഷൻ വന്നു, ഫംഗസ് കൂടുതലായിട്ട് വന്നു, അതുകൊണ്ടാണ് ഗപ്പികൾ വന്ന് കൂട്ടത്തോടെ ചത്തത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുക, കാക്ക വന്ന് കാട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് വളരെ ഡേഞ്ചറാണ്, എനിക്ക് നല്ല അനുഭവം ഉള്ളതാണ്. ഇതുപോലെ നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഓടാണ്, ആ ഓടിൻ്റെ മുകളിലാണ് കാക്ക അവിടെ വന്ന് ഇരുന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറേ കാട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കൂട്ടത്തോടെ ചാവാളത്തെ കാരണം. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഷീറ്റ് എന്തെങ്കിലും ഇടാമോ എന്ന് നോക്കുക. അപ്പോൾ ഇപ്പോൾ നല്ല ഞാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഉണ്ടായ അനുഭവമാണ്, നമുക്ക് സംഖ്യ എല്ലാം അത്യാവശ്യം നല്ല സംഖ്യ പോയി. എഫ് ആറിൻ്റെ ഫുൾ റെഡ് ആയിരുന്നു, നല്ല ഒരു ചുരുങ്ങിയ ഒരു 10-25 ഗപ്പികൾ അന്ന് ഒന്നിച്ച് പോയി. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫുഡ് നോക്കാം. അപ്പോൾ നമ്മുടെ സ്ഥിരം ഞാൻ എടുക്കുന്ന ശരത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എഴുതിയുണ്ടല്ലേ, വാണിംഗ് അർട്ടിമിയസിസ്റ്റ്, ഡു നോട്ട് കീപ്പ് സ്കൂട്ടർ സീറ്റ് അണ്ടർ സ്റ്റോറേജ്. അപ്പോൾ അത്രയും സെക്യൂർഡ് ആയിട്ടാണ് ശരത്ത് എനിക്ക് അയച്ചിരുന്നത്. ഡു നോട്ട് കീപ്പ് ഇൻ ഡയറക്റ്റ് സൺലൈറ്റ് സ്റ്റോർ ഇൻ എയർലൈറ്റ് കണ്ടെയ്നർ. അപ്പോൾ അത്യാവശ്യം സേഫ് ആയിട്ടാണ് അദ്ദേഹം അയച്ചിട്ടുള്ളത്, ആ വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെയും കുറച്ച് ഫുഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ സ്ഥിരം മേടിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് മേടിച്ച ഫുഡാണ് നമുക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതാണ് ഒന്ന് റോട്ടിഫയർ, OSI-ൻ്റെ റോട്ടിഫയർ എന്ന് പറഞ്ഞാൽ പെല്ലറ്റ് ഫുഡാണ്. ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം, വലിയവർക്കും കൊടുക്കാം. ഇത് നമ്മളെ അർട്ടിമിയ ഡി ക്യാപ്പ് ഡ്രൈ ഫുഡുണ്ട്, ഏകദേശം അത് തന്നെയാണ്. അതിൻ്റെ ഒരു വേറൊരു പകർപ്പാണ്, ഇത് പുതിയ മോഡൽ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഫുഡാണ്. പിന്നെ അതിൻ്റെ മെയിൻ ഗുണം എന്ന് വെച്ചാൽ ഇത് വെള്ളത്തിലിട്ടാൽ ചിലപ്പോൾ കപ്പികൾ ചിലപ്പോൾ കുറേ ബാക്കിയാവും, അപ്പോൾ അത് വെള്ളത്തിൽ കടന്നാലും വെള്ളം അഴുക്കായി പോവില്ല, നമുക്കത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിന്. അപ്പോൾ ഈ ഫുഡ് മെയിൻ പ്രത്യേകതയാണ്, പെട്ടെന്ന് ഡൈജഷൻ ആയി പോവുകയും ചെയ്യും, പിന്നെ വെള്ളം അഴുക്കായി പോകുന്നില്ല. അപ്പോൾ ഒരുപാട് പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഫുഡാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ മേടിച്ചത്. ഇപ്പോൾ തണുപ്പ് കാലമൊക്കെ ആയതുകൊണ്ടാണ് ഞാനത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ 100 ഗ്രാമേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ മേടിച്ചത് ലാർവിവ 300 എന്ന ഒരു ഫുഡാണ്, ഇതും ഏകദേശം പടുത്ത് വന്ന ഫുഡാണ്. പിന്നെ ഇത് നമ്മൾ പ്രിൻസിപ്പിൻ്റെ അതേ പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഫുഡാണ്. പിന്നെ അത് മെയിൻ കണ്ടൻ്റായിട്ടുള്ള മെയിൻ ഗുണം എന്നുള്ള പറയുന്നത് പെട്ടെന്ന് ഡൈജഷനായി പോകും, മറ്റൊന്നും ഡൈജഷൻ ആയിട്ട് കൂടുതലും ഡൈജഷനായി പോകുന്ന ഫുഡാണ്. അധികം സൈഡ് എഫക്റ്റുകളൊന്നും വരുന്നില്ല എന്നാണ് കമ്പനി പറയുന്നത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് മേടിച്ചത്. അപ്പോൾ ഇത് ഞാൻ 100 ഗ്രാം മേടിച്ചിട്ടുണ്ട്. പിന്നുള്ളതൊക്കെ അർട്ടിമിയ ഫ്ലേക്സ്, ഇത് സ്ഥിരം മേടിക്കുന്നതാണ്. പിന്നെ അർട്ടിമിയ സിസ്റ്റം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്നവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിതൊന്ന് ഗപ്പികൾക്ക് കൊടുത്തു നോക്കാം. ഇത് വളരെ നൈസ് പൊടിയാണ്, ചെറിയ നൈസ് പൊടി. അതുകൊണ്ട് ഒരു നമ്മളെ അർട്ടിമിയ ഡി ക്യാപ് ഡ്രൈ ഫുഡിൻ്റെ ഏകദേശം അതേ കളറിനെയാണ്. അത് കുറച്ചുകൂടി റെഡ് കളറുണ്ട്, ഇത് കുറച്ച് റെഡ് കളറില്ല, കുറച്ച് കുറവാണ്. വളരെ നൈസ് പൊടിയാണ്. ഇത് വലിയവർക്കും കൊടുക്കാം, ചെറിയ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. നമുക്കിത് കൊടുത്തു നോക്കാം. ഇത് അൽബിനോക്കോയുടെ കുഞ്ഞുങ്ങളാണ്, അതിന് കൊടുത്തു നോക്കാം ആദ്യം. ഇത് എല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് നൈസ് പൊടിയാണ്. അപ്പോൾ അത്രയും പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഫുഡാണത്. ഞാൻ വളരെ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ശരിക്കും അത് മതി. ഇത് നമ്മുടെ ചില്ലി മസാല ബിക്കറിൻ്റെ കുഞ്ഞുങ്ങളാണ്, അപ്പോൾ അവർക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അവരൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ആ ഫുഡിൻ്റെ സ്മെല്ലുകൊണ്ടാണ് അവർ വേഗം വന്ന് കഴിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ രണ്ട് ഫലറ്റ് ഫുഡിന് വലിയ വിലയൊന്നുമില്ല, നമുക്ക് താങ്ങാവുന്ന അത്രയും വിലയുള്ളൂ. ഞാനിപ്പോൾ 100 ഗ്രാമാണ് മേടിച്ചത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഹോൾസെയിലും റീറ്റെയിലും കിട്ടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ശരത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാം, നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ആശുലോക്ക് അദ്ദേഹത്തിന് മേടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു. അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായം കൂടിയാണ്, പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, പിന്നെ എൻ്റെ വാട്സപ്പ് വഴി ചോദിക്കാം, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.
ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലമർത്താനും മറക്കരുത്. എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.